സമാനമായ നിലയിൽ ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥകൾ പലതും സ്വീകാര്യമല്ലാത്തതിനാലും ഭരണഘടന അനുവദിക്കുന്ന മൗലികാവകാശങ്ങൾ, വിശ്വാസത്തിലുള്ള സ്വാതന്ത്ര്യം, ഫെഡറലിസം, മതനിരപേക്ഷത, ജനാധിപത്യം, പൗരാവകാശം എന്നിവയിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും സാധ്യമല്ലാത്തതിനാലും ഇപ്പോൾ അതിനാൽ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾ ലംഘിക്കുന്ന വേസ്തുവ് പുതിയ 2024 വഖഫ് ഭേദഗതി ബിൽ പിൻവലിക്കണമെന്ന് ഈ സഭ ഐക്യകണ്ഠേന കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നു. 2024 വഖഫ് ഭേദഗതി ബില്ല് പിൻവലിക്കണമെന്ന പ്രമേയം ഐക്യകണ്ഠേന പാസാക്കി നിയമസഭ. വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സംസ്ഥാനത്തിന്റെ അധികാരങ്ങൾ കവർന്നെടുക്കുന്നതും ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങൾ ലംഘിക്കുന്നതും ജനാധിപത്യത്തിന്റെ ലംഘനവുമാണ് ഭേദഗതി എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രമേയ അവതരണം. പി അബ്ദുറഹ്മാനാണ് സഭയിൽ പ്രമേയം അവതരിപ്പിച്ചത്. പ്രമേയം സഭയിലെ മറ്റംഗങ്ങൾ പിന്താങ്ങി. പ്രതിപക്ഷത്തിന്റെ ശക്തമായ എതിർപ്പ് മറികടന്നാണ് കേന്ദ്രം ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചത്. ന്യൂനപക്ഷങ്ങളുടെ സർവ്വ സ്വാതന്ത്ര്യവും ഹനിക്കുന്ന വിധത്തിൽ അവതരിപ്പിച്ച ബില്ല് തികച്ചും ഭരണഘടനയുടെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം കൂടിയായിരുന്നു. 1995 കൊണ്ടുവന്ന നിയമത്തിലെ 44 വകുപ്പുകളിലാണ് ഈ ഭേദഗതിയിലൂടെ കേന്ദ്രം മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്. വഖഫിന്റെ അധികാരത്തെ പൂർണ്ണമായും ബാധിക്കുന്ന തരത്തിലാണ് പുതിയ ഭേദഗതി. പ്രധാനമായും 3 പുതിയ വ്യവസ്ഥകളാണ് ഭേദഗതി പറയുന്നത്. വകുപ്പ് 3A ആണ് ഒന്നാമത്. സ്വത്തിന്റെ നിയമാനുസൃത ഉടമ അത്തരം സ്വത്ത് കൈമാറാൻ കഴിവില്ലാത്തയാളാണെങ്കിൽ അത്തരത്തിൽ സ്വത്ത് കൈമാറ്റം ചെയ്യരുത്. ചുരുക്കത്തിൽ, ഒരു വ്യക്തിയുടേതല്ലാത്ത സ്വത്ത് വഖഫ് ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഭേദഗതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്, ഈ നിയമം ഉണ്ടാവുന്നതിന് മുമ്പോ ശേഷമോ വഖഫ് സ്വത്തായി തിരിച്ചറിയുകയോ പ്രഖ്യാപിക്കുകയോ ചെയ്യുന്ന സർക്കാർ സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്നതാണ്. മൂന്നാമതായി, വഖഫായി നൽകിയിട്ടുള്ള ഒരു വസ്തു സർക്കാർ ഭൂമിയാണോ എന്ന് തീരുമാനിക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന വകുപ്പ് 3E2 ആണ്. അത്തരത്തിലുള്ള ഏതെങ്കിലും സ്വത്ത് സർക്കാർ സ്വത്താണോ എന്നതിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യമുയർന്നാൽ അത് അധികാര പരിധിയുള്ള കളക്ടറിലേക്ക് റെഫർ ചെയ്യാവുന്നതാണ്. അദ്ദേഹം ഉചിതമെന്ന് തോന്നുന്ന തരത്തിലുള്ള അന്വേഷണം നടത്തുകയും അത്തരം സ്വത്ത് സർക്കാർ സ്വത്താണോ അല്ലയോ എന്ന് നിർണ്ണയിക്കുകയും സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും. തർക്കമുണ്ടാവുന്ന സാഹചര്യങ്ങളിൽ കളക്ടറാണ്, വഖഫ് ട്രിബ്യൂണൽ അല്ല, ഈ നിർണ്ണയം നടത്തുക എന്നതാണ് ഈ വ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കുന്നതുവരെ അത്തരം സ്വത്ത് വഖഫ് സ്വത്തായി കണക്കാക്കില്ല എന്നും നിർദ്ദിഷ്ട വ്യവസ്ഥയിൽ പറയുന്നു. ഇതിനർത്ഥം സർക്കാർ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുന്നതുവരെ തർക്കഭൂമിയിൽ വഖഫിന് നിയന്ത്രണം ഉണ്ടാകില്ല എന്നതാണ്. സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡുകളിലെ ഘടനയിൽ മാറ്റം വരുത്താനും ബില്ല് നിർദ്ദേശിക്കുന്നുണ്ട്. കൂടാതെ സംസ്ഥാന വഖഫ് ബോർഡുകളിൽ കുറഞ്ഞത് 2 അമുസ്ലിം അംഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കാനുള്ള അധികാരവും ഭേദഗതിയിലുണ്ട്. ഇങ്ങനെ പൂർണ്ണമായി ന്യൂനപക്ഷത്തിന്റെ മതസ്വാതന്ത്ര്യത്തിൽ കടന്നുകയറാനുള്ള NDA സർക്കാരിന്റെ പദ്ധതിയാണ് ഇതെന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാകും. കേന്ദ്രത്തിന്റെ ഈ നടപടിക്കെതിരെ കേരളം സ്വീകരിച്ച നിലപാട് എന്തുകൊണ്ടും സ്വാഗതാർഹമാണ്.